നമസ്കാരം. നമ്മുടെ സോണിയാജി, മക്കളായ രാഹുൽജി, പ്രിയങ്കാജി ഇവരുടെയൊക്കെ കാര്യം ബഹുരസമാണ്. എന്തിനേയും ഏതിനേയും വളച്ചൊടിക്കാനും കാര്യങ്ങൾ അറിയാതെ അഭിപ്രായം പറയാനും ഇവരെ കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പാർട്ടി ഇപ്പോൾ ഏത് പരുവത്തിലാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ എന്താണ് എന്നുള്ള കാര്യം സാധാരണക്കാർക്ക് പോലും അറിയാം. ഇവിടെ കേരളത്തിൽ ഗ്രൂപ്പിൻ്റെ അതിപ്രസരമാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗ്രൂപ്പ്, വ്യക്തി അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ഐ എൻ സി എന്നൊക്കെ പേര് പറയുകയുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പല തരത്തിൽ, പല തലത്തിൽ, പല വിഭാഗങ്ങളായി ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കു വേണ്ടി? ആർക്കും ഒരു പ്രയോജനവുമില്ല. പാർട്ടിക്കാർക്കും പ്രയോജനമില്ല, പാർട്ടി പ്രവർത്തകർക്കുമില്ല, ജനങ്ങൾക്കുമില്ല. അപ്പോൾ പിന്നെ ആ പാർട്ടി എന്തിന് എന്ന ചോദ്യം ഉയരുന്നു. അത് ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മറുപടി കൊടുത്തുകൊള്ളും. നമ്മൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും സോണിയാഗാന്ധിയെക്കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി, ACC ജനറൽ സെക്രട്ടറി ആകാനുള്ള എന്ത് യോഗ്യതയാണ് പ്രിയങ്കാ ഗാന്ധിക്കുള്ളത് എന്ന് നമുക്കറിയില്ല. വ്യവസായ പ്രമുഖനായ റോബർട്ട് വദ്രയുടെ ഭാര്യ പ്രിയങ്ക വദ്ര എന്നതാണ് പേര് എന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഹരിയാനയിലെ ഭൂമിയിടപാടിൽ ഇവർക്ക് എത്ര പണം കിട്ടി, ധാരാളം പണം കിട്ടിയോ അതുകൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്കാ ഗാന്ധി. പ്രിയങ്കാ ഗാന്ധി ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. കുറേ വണ്ടികൾ, ബസ്സുകൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു പടം പങ്കുവച്ചിട്ട്, ഇത് ട്രെയിനുകളല്ല, ബസ്സുകളാണ്, ഇത് ഉത്തർപ്രദേശിലെ ജനങ്ങളെ, മൈഗ്രൻ്റ് വർക്കേഴ്സിനെ അവരവരുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായി പാർട്ടി, അതായത് കോൺഗ്രസ് ഏർപ്പെടുത്തിയ ബസ്സുകളാണ്, യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ അനുമതിക്കായി കാത്തുകിടക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഈ ബസ്സിൻ്റെ നീണ്ടുകിടക്കുന്ന ഈ നിരയുടെ ചിത്രം സഹിതം പ്രിയങ്കാ ഗാന്ധി സമൂഹമാധ്യമങ്ങളിൽ ഒക്കെ ഈ ഒരു വാർത്ത, ഈ ഒരു വിവരം പോസ്റ്റ് ചെയ്തത്. യാഥാർത്ഥ്യം എന്തെന്നല്ലേ, ഈ ബസ്സുകളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ശരിയാണ്, ബസ്സുകൾ അവിടെ കിടപ്പുണ്ട്, നീണ്ടു നിരയായി ബസ്സുകൾ കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ചിത്രമല്ല, ഈ കോവിഡ് കാലത്തെ ചിത്രമല്ല, ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയോട് അപേക്ഷ കൊടുത്ത് കാത്തുകെട്ടി കിടക്കുന്ന കോൺഗ്രസ് ഏർപ്പെടുത്തിയ ബസ്സുകളുമല്ല ഇത്. ഇത് കുംഭമേളയോടനുബന്ധിച്ച്, 2016 കുംഭമേളയോടനുബന്ധിച്ച് ആ കുംഭമേളയിൽ പങ്കെടുക്കാൻ വന്ന തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനുമായി പാർക്ക് ചെയ്ത്, നിരനിരയായി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളുടെ ചിത്രമെടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ഈ ഒരു സാഹസം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഒരു സാഹസം വെളിവാക്കിയിരിക്കുന്നത്, ഈ ഒരു ജനപ്രിയമായ ഈ ഒരു നടപടി വെളിവാക്കിയിരിക്കുന്നത്. വളരെ പരക്കെ തന്നെ ഇതിനെതിരെ പരിഹാസങ്ങളും ആക്ഷേപസ്വരങ്ങളും അതുപോലെ തന്നെ ചീത്തവിളികളും ഒക്കെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും പ്രിയങ്കാ ഗാന്ധിക്കോ അമ്മയ്ക്കോ സഹോദരനോ ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ. മെയ് 16 കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇട്ട ഒരു പോസ്റ്റാണ്, 1000 ബസ്സുകൾ കാത്തുകെട്ടിക്കിടക്കുന്നു, തൻ്റെ പാർട്ടി ഏർപ്പാടാക്കിയതാണ് ഇത് മൈഗ്രൻ്റ് വർക്കേഴ്സിനെ, കുടിയേറ്റ തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് കുംഭമേളയോട് അനുബന്ധിച്ച്, 2016 നേരത്തെ തെറ്റായി പറഞ്ഞതാണ്, 2019 കുംഭമേളയോട് അനുബന്ധിച്ച് ഉത്തർപ്രദേശ് ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയ പ്രയാഗ് രാജിൽ ഉത്തർപ്രദേശ് ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയ തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിനുള്ള വണ്ടികളുടെ ചിത്രമാണ്. മാത്രമല്ല ഇത്രയും വണ്ടികൾ ഒരുമിച്ച് പാർക്ക് ചെയ്തത് അന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും സ്ഥാനം പിടിച്ചിരുന്നു. 2019 കുംഭമേളയോട് അനുബന്ധിച്ച് നടന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനുമായുള്ള ബസ്സുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്കസുകളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ്, അനിഷേധ്യനായ കോൺഗ്രസ് നേതാവ്, ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ പുത്രിയും കോൺഗ്രസ് നേതാവുമായ ശ്രീമതി പത്മജ വേണുഗോപാൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഈ ഒരു പ്രവൃത്തിയെ വാഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ ആ പോസ്റ്റ് കാണുന്നില്ല അവരുടെ ഫേസ്ബുക്ക് പേജിൽ. ഇനി അത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ശ്രീമതി പത്മജ അത് മാറ്റിയോ എന്നറിയില്ല. അതുപോലെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഇത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതാണ് ഈ നാട്യമാണ് ഇവിടെ നടക്കുന്നത്, ഈ അഭിനയമാണ് ഇവിടെ നടക്കുന്നത്, ഈ പറ്റിക്കലാണ്, ജനങ്ങളെ കണ്ണിൽ പൊടിയിടലാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന് ഇതിലും വലിയ ഒരു ഉദാഹരണം വേണോ? കുംഭമേളയോടനുബന്ധിച്ച് ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ട് കോൺഗ്രസ് പാർട്ടി 1000 ബസ്സുകൾ ഏർപ്പാടാക്കിയത്രേ. ഒരു കാര്യം ആലോചിക്കണം, കോൺഗ്രസിൻ്റെ സാമ്പത്തിക നില, ഭരണമുണ്ടെങ്കിലേ ഇവർക്ക് പൈസയുള്ളൂ. കാരണം എന്നാലേ കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പണം നേടാൻ പറ്റുകയുള്ളൂ. കോൺഗ്രസിൻ്റെ ACC ആസ്ഥാനം ഇപ്പോൾ ഏതാണ്ട് ശൂന്യമാണ്. പിന്നെ ഈ സർക്കസ് കളിക്കാനൊക്കെ എവിടുന്നാണ് പണം? 1000 ബസ് ഏർപ്പാടാക്കാനേ വെറുതെ ഓരോന്ന് പറയുകയാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ, ഇപ്പം സോണിയാഗാന്ധിയെ ഒന്ന് മാറ്റി നിർത്താം, പ്രായമായി, ആങ്ങളെയും പെങ്ങളും പറയുന്നതെല്ലാം ശുദ്ധ ബ്ലണ്ടറുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ എടുക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെപ്പോലെ മുടിയുടെ ഒരു ഭാഗം നരപ്പിച്ച് അതേ സ്റ്റൈലിൽ മുടി വെട്ടി റെഡിയാക്കി
കാട്ടുകള്ളനായ ഭർത്താവിനൊപ്പം പ്രിയങ്കാ ഭദ്ര എന്ന ലോകൈക കള്ളനൊപ്പം ഇറങ്ങിയതുകൊണ്ടെന്നും രാഷ്ട്രീയത്തിൽ വേണ്ട രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ശോഭിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പ്രിയങ്കാ ഗാന്ധിക്ക് ഇനിയും അല്ലെങ്കിൽ പ്രിയങ്ക റോബർട്ട് ഭദ്രയ്ക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇത്തരത്തിൽ കുംഭമേളയുടെ ബസ്സിൻ്റെ ചിത്രം കണ്ടിട്ട് അത് കോൺഗ്രസ് ഏർപ്പാടാക്കിയതാണ് എന്ന് പറയാനുള്ള അത്രയും ബുദ്ധിയെ ഇവർക്കുള്ളൂ? കഴിഞ്ഞ ദിവസം ആംഗ്ലയുടെ ബുദ്ധിയെക്കുറിച്ചൊക്കെ തന്നെ സ്മൃതി ഇറാനി, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറയുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാം ഈ മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരം രാജീവ് ഗാന്ധി അത്യാവശ്യം ബുദ്ധിയും കാര്യപ്രാപ്തിയും ഒക്കെയുള്ള വ്യക്തിയാണ്. അല്ല, ഈ ഇറ്റലിയിൽ നിന്നുള്ള ബുദ്ധിയുടെ കാര്യം നമുക്കറിയില്ല കേട്ടോ. നമുക്കതിൻ്റെ ഐ ക്യു ലെവലോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. അവർ വലിയ ബുദ്ധിമതി ആയിരിക്കാം. ആ ബുദ്ധിയാണോ ഈ കുട്ടികൾക്ക്? എന്തെങ്കിലും ആകട്ടെ, നമ്മളങ്ങനെ ഈ കുടുംബാധിപത്യമുണ്ട്, അത് വാസ്തവമാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ തന്നെ മുറുമുറുപ്പുകളും ഒക്കെ കാലങ്ങളായി തുടരുകയാണ്. എന്തായാലും ഒരു പാർട്ടിയെ നശിപ്പിക്കാൻ ഈ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇങ്ങനത്തെ ജൽപ്പനങ്ങളും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും ഒന്നും വിളിച്ചു പറയരുത്. ദയവായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇവർ കാണിക്കുന്ന ഈ സർക്കസുകളൊന്നും ഷെയർ ചെയ്യാനും അതൊന്നും ഏറ്റുപിടിക്കാനും പോകരുത്. നിങ്ങളായിരിക്കും അപഹാസ്യരാവുക എന്ന കാര്യം മാത്രം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.